അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ആണമാളെ നമ്മൾ നോക്കി. ഹായ് ഗൈസ്, ഞാൻ സരുൺ ജോസഫ്. ഫിഷിംഗ് ട്രെൻഡ്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നൈറ്റ് ഫിഷിങ്ങിൻ്റെ 3 വീഡിയോ ആണ് ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. നൈറ്റ് ഫിഷിങ്ങിന് പോകാനായിട്ട് നമ്മൾ വള്ളത്തേൽ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. ഒരു പൂച്ച ഒരു അണ്ണാൻ കുഞ്ഞിനെ കട്ടിച്ച് പറിച്ചിട്ട് പോകുന്നു. അപ്പം നമ്മൾ അതിനെ കല്ലെറിഞ്ഞ് നമ്മൾ രക്ഷപ്പെടുത്തി. പക്ഷേ അതിൻ്റെ വാൽ ഇത്തിരി മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മളത് നമ്മുടെ ജിതിൻ ഇത്തിരി പാലൊക്കെ കൊടുത്ത് നല്ല സ്നേഹത്തോടെ അതിന് നമ്മൾ ചെറിയൊരു വീടൊക്കെ ഉണ്ടാക്കി അതിനെ പാർപ്പിച്ചിട്ടുണ്ട്. പൂച്ച പിടിച്ചോണ്ട് പോയതല്ലടാ, പൂച്ചയുടെ കയ്യിൽ നിന്ന് ഓടിച്ചിട്ട് പിടിച്ച് രക്ഷപ്പെടുത്തിയ പൂച്ച എൻ്റെ വാല് പിടിച്ചു. വാല് മാത്രമേ കിട്ടിയുള്ളൂ അതിന്. അതുകൊണ്ട് നമ്മുടെ കിട്ടിയോണ്ട് രക്ഷയായി. വയറ് നിറച്ച് പിടിച്ച ഇങ്ങനെ ബലമായിട്ട് പിടിച്ചിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുടിച്ചോളൂ. അത് നമ്മളതിൻ്റെ വയറ് നിറയണ നോക്കിയിട്ട് മാറ്റിയാൽ മതി. വയറ് എൻ്റെ അമ്മ പോലും ഇങ്ങനെ പാല് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. നല്ല കശപ്പുണ്ടായെന്ന് തോന്നുന്നത്. ഇവന് കുടിക്കാൻ തയ്യല്ല, എന്നാലും പിന്നെ അണ്ണാൻ കുഞ്ഞു കൊടുക്കണത്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഫിഷിംഗ് ട്രെൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ തെറ്റാലി കേട്ടോ, ഇവനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ രോഹു കട്ടള കുയിൽ ഗ്രാസ് കാർപ്പ്. ഇതിൻ്റെ എല്ലാം പള്ളക്ക് കയറുന്ന ഫാൻ ചെയ്താണ് കേട്ടോ. അതും അവൻ്റെ മടപ്പായിരിക്കും നമ്മൾ. അതായത് ചെറിയ മീനല്ല, വലിയ മീനെ. അപ്പോൾ ഇന്ന് നമ്മുടെ നൈറ്റ് ഹണ്ടിങ്ങിനകത്ത് ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മൾ കിട്ടുന്ന മീനെയൊക്കെ കുറച്ച് മീനെയൊക്കെ പിടിച്ച് അവിടെ തന്നെ ക്ലീൻ ചെയ്ത് ചുട്ട് തിന്നുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അത് കരിമീനായാലും കോലായാലും ഏത് മീനായാലും നമുക്ക് കിട്ടുന്ന ഏത് മീനാണോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ നല്ലൊരു ഒരു ഫുഡിങ്ങും ഉണ്ട്. നമ്മൾ തന്നെ മീനെ ക്ലീൻ ചെയ്ത് തീയിട്ട് അവിടെ കിട്ടുന്ന എന്തൊക്കെയാണോ അത് കിട്ടുന്ന ആ ഒരു ഐറ്റംസ് എല്ലാം കൂടി ചെയ്ത് നമ്മൾ തീയൊക്കെ ആക്കി നമ്മൾ മീനെ ചുട്ടടിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ആ തുടക്കം മുതൽ അവസാനം വരെ കാണുക, നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നൈറ്റ് ഹണ്ടിങ്ങിലോട്ട് പോയേക്കാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് മീനെ പിടിക്കാനുള്ള നമ്മുടെ ഗണ്ണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് നമ്മുടെ ഹണ്ടിങ്ങിലോട്ട് അങ്ങ് പോയേക്കാം അല്ലേ. അടിച്ചേ, കണ്ട ഫസ്റ്റ് മീൻ അടിച്ചേക്കുവാണ് ഇന്നത്തെ. നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ 3rd പാർട്ട് പൊളിച്ച് ഞാൻ നൂലായിരുന്നു പിടിക്കാം. നൂലിത്തിരിയാണിച്ചേണ്ടോ. ഓനാ അവനെ പറന്നു പോ, എവിടെ പോവാൻ, അവൻ നമ്മുടെ കയ്യിൽ തന്നെ വരും. എവിടെ പോവാൻ, എന്തുവാണ് അത്, രോഹു രോഹു ആണോ, അത് ഗ്രാസ് കാർപ്പാണോ. ഓക്കെ, നമ്മുടെ കുയില് തന്നെ, കുയില് തന്നെ. എടുക്കാം, മുപ്പല് കയറി കിടക്കുക.
വണ്ടിയിലാണ് ഈ സൈഡിലാണ് ജസ്റ്റ് ഒന്ന് പൊക്കിട്ടാണ് ഞാൻ കയറി കഴിഞ്ഞാൽ എവിടെയും പോകുന്നില്ല കേട്ടോ, നമ്മുടെ ഗേറ്റ് തന്നെ വരും. കാരണം നമ്മുടെ ആയുധം അങ്ങനത്തെ ആയുധമാണ്. എന്റെ നിന്ന് വന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക്. നമ്മൾ ഫസ്റ്റ് മീൻ അടിച്ചിരുന്നു കേട്ടോ. അടിക്കട്ടാ പൊക്ക് പിടിച്ച് വളർത്തായിട്ട് വെള്ളക്കൂലല്ലേ. ഏഹ് ഞാൻ പിടിച്ചോണ്ടാ പൊക്ക് പിടിച്ചേക്കും. വെള്ളക്കുയിൽ ഗ്രാസ് കാർപ്പ് ആയത്ത് മീൻ അടിച്ചു കേട്ടോ. നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്ന് ഇനി കരയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ ഈ മീനെ അങ്ങ് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് കരയ്ക്കെടുക്കണം. മജീദിൻ്റെ കയ്യിലോട്ട് കൊടുത്തത് നമ്മൾ ഞാൻ അതിനകത്ത് കയറിയേക്കുന്ന വില്ലെടുക്കണം. അന്ന് കിട്ടിയ പോലത്തെ കളർ വ്യത്യാസം ഉണ്ടോ? അപ്പോൾ നമ്മൾ ഈ മീൻ പിടിച്ചതിന് ഫുൾ ക്രെഡിറ്റ് ഉണ്ടല്ലോ ജിതിനല്ല കേട്ടോ. ഏഹ് നമ്മളതേണ്ട ഇതാണ് നമ്മുടെ അമരക്കാരൻ, അതായത് അസിസ്റ്റ് ചെയ്യുന്ന ആള്, അവരുടെയാണ് മെയിൻ റോൾ ഇതിനകത്ത്. അതാണ് തെറ്റുന്ന ആൾക്ക് പാകത്തിന് കൊണ്ട് വെച്ച് കൊടുക്കുന്നത് നമ്മളത് അമരക്കാരനാണ് കേട്ടോ. ഒന്നും തമാശയല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. നമ്മുടെ ആ ലൈറ്റ് നടച്ചേ. ആ ഇത് നമ്മുടെ മനോജേട്ടൻ, ഇദ്ദേഹമാണ് ഈ മീനിൻ്റെ ആ കറക്റ്റ് സ്പോട്ടിൽ കൊണ്ട് വെച്ച് തരുന്നത്. നിങ്ങൾ ഈ വെള്ളത്തിൽ ആക്ച്വലി നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏഹ് അപ്പം ആ ഒരു ഒഴുക്കത്തെല്ലാം കറക്റ്റ് വെള്ളം സെറ്റപ്പ് ചെയ്ത് ആ മീനിൻ്റെ ചോട്ടി തൊണ്ട കൊണ്ട് വെച്ച് തരുന്നത് അതൊരു പ്രത്യേക കഴിവും ഒരു ഇതുമാണ് കേട്ടോ. ഇതിനകത്ത് ഫുൾ റോള് നമ്മുടെ അമരക്കാരൻ്റെയാണ്. ഓക്കെ നമുക്ക് അടുത്ത മീനെ തപ്പി അങ്ങ് പോവാം. സൂപ്പർ നാടമ്പാളയല്ലേ, നല്ല ഒരു നാടൻ വാള കേട്ടോ. ഇല്ലേ കൃത്യമായിട്ടാന്ന് തോന്നുന്നു. ഞാൻ ശരിക്കട്ടാ എത്തി നാടൻ വാള പുതിയ പുളിയെ പിടിച്ച് നോക്കട്ടെ. അത് ചെറുമ്പലിലേക്ക് തന്നല്ലേ, ഞാൻ തന്നെ പൊക്കി എടുത്തവനെ. വാലിനൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നൊന്നര അടി ആയിരിക്കും കേട്ടോ. സൂപ്പർ വാള നാടൻ വാള
മനേട്ടാ മനേട്ടൻ പറഞ്ഞാൽ ഇവിടെ മടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ കേട്ടോ സംഭവം വെയിറ്റ് പൊളി സാധനം വെള്ളത്തിൽ ചാടി കയറി സൂയിസൈഡ് ചെയ്തു ഞങ്ങൾ വെള്ളം ഒന്ന് സൈഡിലോട്ട് ആക്കിയിട്ടിട്ടുണ്ട് എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മുടെ വെള്ളം രണ്ട് മണി ഞങ്ങൾ കരക്കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ വള്ളത്തേക്ക് വള്ളത്തിലൊരു ചാടി സൂയിസൈഡ് ചെയ്ത അത് പോലെ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം ചെറിയ ടൈം പാസ് നമ്മൾ നമ്മുടെ കോല ചുട്ടെടുക്കാണ് മുരളി ചേട്ടനെ ഞാന് മനോജ് ചേട്ടനെ പിന്നെ നമ്മുടെ മെയിൻ ഹീറോ അതേ പുറകെ പോയി എടാ ഇങ്ങോട്ടൊന്ന് വാടാ ഓർത്തോട്ട് വാ അവിടെ വാ തീയുടെ കളറാണ് എന്റെ ബെനിയന്റെ കളറാണ് കൂടുതലും ഇങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് പാറ്റി കാണിച്ചു മീനെ കാണാൻ നമ്മുടെ പോല ചുട്ടെടുക്കുന്നു ഇതിന് നമ്മുടെ പോലനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് വെള്ളത്തിൽ ക്ലീൻ ചെയ്യാതെ നമ്മുടെ കൂടെ ഉള്ള സുഹൃത്ത് പരിപാടിയിലാണ് ചേട്ടൻ ക്ലീൻ ചെയ്യാതെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കലെന്ന് വിചാരിച്ചോ കറിയില്ല അടിപൊളിയാ ഒരു ടേസ്റ്റ് ഇല്ല വാള എത്രയായിരുന്നു 6 കിലോ വാളയും 7 കിലോ കുയിലും